നിങ്ങളെ പെട്ടെന്ന് ടൈം ട്രാവൽ നടത്തിയിട്ട് ഒരു 20 വർഷം പിന്നിലേക്ക് കൊണ്ടു നിർത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമയമറിയാനും വിളിക്കാനും കലണ്ടർ നോക്കാനും ഈവൻ്റ് അറിയാനും മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ സമയം പോകാൻ യൂട്യൂബിലും മറ്റും കയറുവാനും ഒക്കെ തന്നെ അവസരമുള്ള മൊബൈൽ ഫോണുകളില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രമേണ ഓരോ ആധുനികമായ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ടൂറിന് പോകുന്നത് പോലെ ഒരു റോക്കറ്റിലോ വാഹനത്തിലോ കയറി ഭൂമിയെ ഒന്ന് വലം വച്ചിട്ട് വരിക എന്ന് പറയുന്നത്. ഒരു പിക്നിക് പോലെ ആയിരിക്കും. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ പോകുന്നത് അങ്ങനെയായിരിക്കും. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ലോകമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിപ്പോഴും അതിനെക്കുറിച്ച് സുന്ദരമായി ചിന്തിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഏകദേശം ചില പ്രവചനങ്ങളുണ്ട്. ഒരു പരിധിവരെ, ഒരു പ്രത്യേക അളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവർ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തേക്ക് നമ്മുടെ സ്വാധീനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ തന്നെ ഒരു പൊതുവായ സ്വഭാവമാണ് ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. രാജ്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് അവസാനം ഭൂമി തികയാതെ വരുമ്പോൾ ചന്ദ്രനും ചൊവ്വയും ഒക്കെ ആയിരിക്കാം. പക്ഷേ സമയമെന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പണ്ട് കാലങ്ങളിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് കപ്പൽ മാർഗമോ കരമാർഗമോ സഞ്ചരിക്കുമ്പോൾ മാസങ്ങളെടുക്കും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ചൊവ്വയിലേക്കും അതുപോലെ തന്നെ മറ്റ് ഗോളങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എടുക്കുന്ന സമയമെന്ന് പറയുന്നത്. അത് ഭാവിയിൽ ചുരുങ്ങുമായിരിക്കും. പക്ഷേ ഇൻ്റർസ്റ്റെല്ലാർ യാത്ര, അല്ലെങ്കിൽ ഭൂമിയുടെ സൗരയൂഥത്തിൻ്റെ അയൽക്കാരനായിട്ടുള്ള ഒരു നക്ഷത്രത്തിലേക്ക്, അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിക്ക് പുറത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു കോളനി സ്ഥാപിക്കണം, എന്ത് ചെയ്യും? നമ്മളെപ്പോഴും പിന്തുടരുന്നത് അന്ന് സ്പുട്നിക് വിക്ഷേപിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു റോക്കറ്റ് സാങ്കേതിക വിദ്യയാണ്. മാറി ചിന്തിക്കുന്നില്ല എന്നല്ല, പക്ഷേ നമ്മുടെ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് അതുവരെ എത്തിയിട്ടില്ല. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവവും ബഹിരാകാശത്തെ വസ്തുക്കളുടെ സ്ഥാനവുമൊക്കെ മനസ്സിലാക്കുന്ന ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ട് 100 വർഷത്തിലധികമായി. പലതരത്തിലുള്ള ഇൻ്റർസ്റ്റെല്ലാർ യാത്രകൾക്ക് സാധ്യമാകുന്ന മാർഗങ്ങളെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ടെലിപോർട്ടേഷൻ, അതുപോലെ തന്നെ വാർപ്പ് ഡ്രൈവുകൾ, വേം ഹോളുകൾ, പല വീഡിയോകളിലും ഞാനത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ വേം ഹോളുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണോ? വേം ഹോളുകൾ വഴി ടൈം ട്രാവൽ സാധ്യമാകുമോ? ഏതെങ്കിലുമൊക്കെ ഏലിയൻസ് നമ്മളെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നത് വേം ഹോളുകൾ വഴിയാണോ? ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം എന്താണ് വേം ഹോളുകൾ. ഹായ് ഫ്രണ്ട്സ്, ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള മായാജാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മായാജാലമായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ. പിന്നീട് ക്രമേണ നമ്മുടെ പഠന മേഖല വ്യാപിപ്പിക്കുകയും ഒരുപാട് വ്യക്തികൾ ശാസ്ത്രമേഖലയിലേക്ക് വരികയും തിയറികൾ പഠിക്കുകയും പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ അതൊരു സാധാരണ കാര്യമായി മാറുകയും ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമെടുത്തത് അത്ഭുതമായി മാറിയ ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തം അതുമായി നടത്തി കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ തുടക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആർക്കും മനസ്സിലാകാത്ത വണ്ണം ഒരു റിലേറ്റിവിറ്റി തിയറി മുന്നോട്ട് വെച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക, അതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നേ വരെ മനസ്സിൽ വച്ചിരിക്കുന്ന ചിന്തകൾ മാറ്റി പുതിയതൊന്ന് സ്ഥാപിക്കുക, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അത്രത്തോളം പ്രയാസപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ 1915-കൾക്ക് ശേഷം വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ശാസ്ത്രമേഖലയിൽ സമ്മാനിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് വേം ഹോളുകൾ എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു മല രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ തടസ്സമുണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രാചീന ജനതയാണ് ആ മലയുടെ അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ മല മുറിച്ചു കടന്നാൽ മാത്രമേ സഞ്ചാരം സാധ്യമാകൂ. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നടന്നാലായിരിക്കും ഒരിടത്ത് നിന്ന് മല മുറിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ സാധിക്കുക. അതേസമയം ഒരു തുരങ്കം വെട്ടിക്കഴിഞ്ഞാൽ വെറും 1 മണിക്കൂർ കൊണ്ട് ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ഷോർട്ട് കട്ടിലൂടെ രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി നമ്മളിപ്പോഴും വിചാരിക്കുന്നത് നേരായ യാത്രയാണ് ഇൻ്റർസ്റ്റെല്ലാർ യാത്രയ്ക്ക് സാധ്യമാവുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോകാൻ ഭൂമിയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ചൊവ്വ എത്തുന്ന അതേ ദിശയിൽ നമ്മുടെ റോക്കറ്റുകൾ അതിശക്തമായ രീതിയിൽ ജ്വലിപ്പിച്ച് ഒരുപക്ഷെ പരമാവധി പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിൽ ജ്വലിപ്പിച്ച് നമ്മൾ ചൊവ്വയിലേക്ക് പോകുമായിരിക്കാം.
സൗരയൂഥത്തിൻ്റെ അയൽക്കാരനായിട്ടുള്ള പ്രോക്സിമോ സെൻറ്റോറിയിലേക്ക് പോലും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റ് നമ്മൾ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ 4 വർഷമെടുക്കും അവിടെ എത്താൻ. അവിടെ നിന്ന് നമ്മളൊരു മെസ്സേജ് ഭൂമിക്ക് അയച്ചാൽ, അവിടെ എത്തി എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ ഭൂമിക്ക് അയച്ചാൽ പിന്നെയും 4 വർഷം കഴിഞ്ഞായിരിക്കും ആ മെസ്സേജ് ഇവിടെ എത്തി കൺഫേം ആവുക. ഇത് മല മുറിച്ചു കിടക്കുന്നത് പോലെയാണ് എന്ന് പ്രതീക്ഷിച്ചു നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇവിടെ നിന്ന് ആ സ്റ്റാർ സിസ്റ്റത്തിലേക്ക് പോകാൻ ഒരു ഷോർട്ട്കട്ട്, ഒരു മാർഗം ഉണ്ടെന്ന് വിചാരിച്ചു നോക്കുക. ഇതുപോലെയുള്ള സ്പേസ് ടൈമിൽ ബ്രിഡ്ജുകളെയാണ് നമ്മൾ വേം ഹോളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് വളരെ 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 അനന്തമായ ദൂരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് നമുക്ക് പോകാൻ നമ്മൾ യഥാർത്ഥ ദൂരം പിന്തുടരുന്നതിന് പകരം ചില ഷോർട്ട്കട്ടുകൾ ഉപയോഗിക്കുന്നു. ഈ ഷോർട്ട്കട്ടുകൾ പ്രകൃതിയാൽ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സാധാരണഗതിയിൽ നിലനിൽക്കുന്നുണ്ടോ, മനുഷ്യൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന 2 ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് നമ്മളെല്ലാവരും ബ്ലാക്ക് ഹോളിനെയും അതുപോലെ തന്നെ മറ്റൊരുപാട് തിയറികളെയും പ്രിഡിക്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെയും പ്രിഡിക്റ്റ് ചെയ്ത ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കകത്ത് പോസിബിളാകുന്ന സാധ്യമാകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസം തന്നെയാണ്. 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ തിയറിയെ വിശകലനം ചെയ്ത കാൾ ഷ്വാസ്റ്റൈൽഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കുറച്ച് ഇക്വേഷനുകൾ ഫോം ചെയ്യുകയും അതിന് ഫീൽഡ് ഇക്വേഷനുകൾ എന്ന പേരിൽ അനലൈസ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഐൻസ്റ്റീനെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഫീൽഡ് ഇക്വേഷനുകളെ അനലൈസ് ചെയ്ത മറ്റൊരു വ്യക്തിയായിരുന്നു ലൂയിങ് ഫ്ലാം. അപ്പോൾ ഈ ലൂയിങ് ഫ്ലാം തന്നെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകളെ പോലെ ഒന്ന് സാധ്യമാണെങ്കിൽ, ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത് വളരെ മാസീവായിട്ടുള്ള നക്ഷത്രങ്ങൾ അവസാനം അവയുടെ അന്ത്യത്തിൽ സ്വന്തം മാസ് മൂലം സ്വയം ചുരുങ്ങി അനന്തമായ ഗുരുത്വാകർഷണവും അനന്തമായ സാന്ദ്രതയും വളരെ ചെറിയ വോളിയത്തിലേക്കും ചുരുങ്ങുന്നതും മൂലം സ്പേസ് ടൈമിലുണ്ടാക്കുന്ന ഒരു വലിയ കർവേച്ചറാണ്. ഈ കർവേച്ചർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഗർത്തമാണ്. അതിൻ്റെ ഉള്ളിൽ പെടുന്ന പ്രകാശത്തിന് പോലും പുറത്തു പോകാൻ കഴിയാത്തവണ്ണം വലിച്ചെടുക്കപ്പെടുമെന്നുള്ള സിദ്ധാന്തമാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ സിദ്ധാന്തത്തിനോടൊപ്പം തന്നെ ഇദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമാണ് വൈറ്റ് ഹോളുകളെന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാണപ്പെടാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് ഹോളുകൾ എല്ലാം വലിച്ചെടുക്കുന്നു. അതിൻ്റെ ഈവൻ ഹൊറൈസൺ എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന എല്ലാം സിംഗുലാരിറ്റിയിലേക്ക് അടുക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വലിച്ചെടുക്കുന്ന വസ്തുക്കളെല്ലാം പുറത്തേക്ക് തള്ളുന്ന മറ്റൊരു ഓപ്പണിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ലേ? അതായത് നമ്മളൊരു ഭിത്തി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുക, ഭിത്തി തുറന്ന് 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 അങ്ങ് എങ്ങോട്ടെങ്കിലും പോവുക മാത്രമല്ല, എപ്പോഴെങ്കിലും ഒരു പക്ഷേ ഒരു എക്സിറ്റിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് ഹോൾ ചിലപ്പോൾ വൈറ്റ് ഹോൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് തുറക്കപ്പെടാം. ഇത്തരത്തിൽ സ്പേസിലെ സ്പേസ് ടൈമിലെ 2 റീജിയണുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാകാൻ സാധ്യത കാണും എന്നുള്ളൊരു പഠനമാണ് നടന്നത്. 1935 നാഥൻ റോസൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിക്കുകയും ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു തരത്തിൽ മുന്നോട്ട് വയ്ക്കുകയും സിദ്ധാന്തവൽക്കരിക്കുകയും ചെയ്തതോടുകൂടി ഈ ബ്രിഡ്ജുകളെ, സ്പേസ് ടൈമിലെ 2 പോയിൻറ്റുകളെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകളെ ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജുകളെന്ന് വിളിക്കുകയുണ്ടായി. മറ്റൊരു തരത്തിൽ ഷ്വാസ്റ്റൈൽഡ് വേം ഹോൾസ് എന്നും ഇതറിയപ്പെട്ടു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റൊരു യൂണിവേഴ്സിനെയും നമ്മുടെ യൂണിവേഴ്സിനെയും കണക്ട് ചെയ്യുന്നതോ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ലെയറിലുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ബ്രിഡ്ജ് ആയിരിക്കാം ഈ പറയുന്ന വേം ഹോളുകൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവരെത്തിച്ചേർന്നത്. ഈ പേപ്പർ, അതായത് ഈ ഐൻസ്റ്റീൻ്റെയും അതുപോലെ തന്നെ നാഥൻ റോസൻ്റെയും പേപ്പറുകൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ എന്നുള്ള രീതിയിൽ, അതായത് വസ്തുക്കളുടെ പാർട്ടിക്കിൾ നേച്ചറിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേം ഹോൾ മാർഗത്തെയാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പിന്നീട് ഒരു 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന നമ്മൾ പേപ്പർ വെച്ചുകൊണ്ട് ചെയ്യുന്ന പരീക്ഷണമില്ലേ, ഒരു പേപ്പറിൻ്റെ 2 അറ്റം എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് പ്രകാശവർഷം അകലെയാണെങ്കിൽ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കും. അതേസമയം നമ്മൾ ആ പേപ്പർ മടക്കുമ്പോൾ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ, അതായത് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ, വേം ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനകത്ത് ഇതിനെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട്, 2 ഡിസ്റ്റൻ്റായിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ഇവിടെ പറയുന്നത് XY ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു 2D ഷീറ്റാണ് നമ്മുടെ 4D സ്പേസ് ടൈം എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ, നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ ഈ 2D പേപ്പർ കൊണ്ട് നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് പോലെ നമ്മുടെ 4D സ്പേസ് ടൈമിലെ 2 പ്രദേശങ്ങളെ തമ്മിൽ വളരെ പെട്ടെന്ന് ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും ഈ പറയുന്ന ബ്രിഡ്ജുകൾ 2 ലെയറുകളല്ല എന്നും നമ്മുടെ തന്നെ പ്രപഞ്ചത്തിലുള്ള 2 പ്രദേശങ്ങളെ, നമ്മുടെ തന്നെ കാണുന്ന സ്പേസ് ടൈമിലുള്ള 2 പ്രദേശങ്ങളെ വളരെ പെട്ടെന്ന് കൂട്ടിമുട്ടിക്കുന്ന ഒരു ബ്രിഡ്ജായിരിക്കാം എന്നുമുള്ള ആശയം മുന്നോട്ട് വച്ചു. ബ്ലാക്ക് ഹോൾ പോലെ തന്നെ പരിഗണന കിട്ടിയ ഒരു വിഷയമാണ് വേം ഹോൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഏകദേശം ഒരു 3 വർഷങ്ങൾക്കോ 2 വർഷങ്ങൾക്കോ മുമ്പ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വേം ഹോളും കണ്ടെത്തിയിട്ടില്ല, ബ്ലാക്ക് ഹോളും കണ്ടെത്തിയിട്ടില്ല, നേരിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ 2019 ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം എടുത്തതോടുകൂടി ബ്ലാക്ക് ഹോൾ സത്യമാണ് എന്നുള്ള ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ നടന്നു. പക്ഷേ ഇന്നേ വരെ വേം ഹോളുകൾ കണ്ടെത്തിയിട്ടില്ല. വേം ഹോളുകൾ കണ്ടെത്താത്തതിന് ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു വേം ഹോളുകൾ എന്ന് പറയുന്നത് വളരെയധികം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധ്യത, അതായത് നമ്മുടെ സാധാരണ സ്പേസ് ടൈമിൽ വലിയ വലിയ വേം ഹോളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഗ്രാവിറ്റി മൂലം ഇല്ലാതാകപ്പെടുന്നുണ്ട്. അതായത് അഥവാ രണ്ട് സ്ഥലത്തേക്കുള്ള പോർട്ടലുകൾ പോലെ ഒരു വേം ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനൊരു എക്സിറ്റും അതുപോലെ തന്നെ ഒരു എൻട്രൻസും ഉണ്ടെങ്കിൽ അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു കണക്ഷൻ സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു അംശത്തിനുള്ളിൽ തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് വേം ഹോളുകൾ സ്റ്റേബിൾ അല്ല. 2, അവയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന അത്ര വണ്ണം വലിപ്പമുണ്ടാകാൻ സാധ്യതയില്ല. ക്വാണ്ടം ലെവലിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവയുടെ എക്സിസ്റ്റൻസ് അറിയാൻ സാധിക്കൂ. വളരെ 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 ചെറിയ ലെവലുകളിൽ വേം ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 3, അഥവാ യാത്ര ചെയ്യാൻ സഹായകരമായിട്ടുള്ള ഒരു വേം ഹോൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലും അതിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള റേഡിയേഷനും അപകടകരമായിട്ടുള്ള വസ്തുക്കളും ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യുക ഒരു പക്ഷേ അസാധ്യമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ വേം ഹോളുകളെ പറ്റിയുള്ള ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വേം ഹോൾ നമ്മൾ അഥവാ ഉണ്ടാക്കിയെന്ന് വെക്കുക, അതിൻ്റെ ഒരു മൗത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഭൂമിയിലും മറ്റേ ഓപ്പണിംഗ് ഏതെങ്കിലും ഒരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിലോ ഏതെങ്കിലും ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നാമത്തെ ഓപ്പണിങ്ങിനെ അടിസ്ഥാനമാക്കി പ്രകാശ വേഗത ഒരു അടുത്ത വേഗത്തിൽ കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മൗത്താണ് രണ്ടാമത്തേത് അല്ലെങ്കിൽ എക്സിറ്റാണ് രണ്ടാമത്തേത് എങ്കിൽ അവിടെ ടൈം ഡൈലേഷൻ അല്ലെങ്കിൽ ടൈം ട്രാവലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു മൗത്തിലൂടെ അല്ലെങ്കിൽ ഒരു എൻട്രൻസിലൂടെ കയറി മറ്റേ അറ്റത്ത് എത്തുമ്പോൾ അവിടെ സമയം വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുകയും അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യത്തെ എൻട്രൻസ് പാർട്ടിൽ ഒരുപാട് വർഷങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഒരുപാട് പാരഡോക്സുകൾ, ടൈം ട്രാവൽ മൂലമുള്ള പ്രശ്നങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടാകാനിടയുള്ള സാധ്യതകൾ കടന്നു വരുന്നുണ്ട്. നമുക്ക് നാച്ചുറലി വേം ഹോളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആൻസർ. എന്നാൽ ഈ പറഞ്ഞ നിലവിലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊരു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റിൽ വായിച്ച കാര്യമാണ്, ഞാൻ വെബ്സൈറ്റിൻ്റെ പേര് ആലോചിക്കുന്നില്ല. മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്റർ ഭാഗത്തുള്ള സജറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു സിമുലേഷനിൽ ആ ബ്ലാക്ക് ഹോൾ വരുന്ന പാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകാശപൂരിതമായിട്ട് കാണാൻ സാധിക്കും. സാധാരണ ബ്ലാക്ക് ഹോൾ പ്രകാശം പുറത്തു വിടുന്നില്ല എങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാണ് പ്രകാശം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഹോളിൻ്റെ അല്ലെങ്കിൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ റീജിയനെ അടിസ്ഥാനമാക്കി ഒരുപാട് നക്ഷത്രങ്ങൾ ചുറ്റുന്നുണ്ട്. ഈ ചുറ്റുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവിടെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ആ ഒരു കൂട്ടത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് മിൽക്കി വേയുടെ സെൻറ്റർ ഭാഗം അത്രത്തോളം തെളിച്ചത്തിൽ കാണുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ പാത പരിശോധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സജറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം ഈ നക്ഷത്രങ്ങൾ സഞ്ചരിക്കേണ്ടത് പാത. എന്നാൽ നിങ്ങൾ ഈ കാര്യം ആലോചിച്ച് നോക്കുക, അവിടെ ഒരു വേം ഹോൾ ഉണ്ട് എന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഒരു വേം ഹോൾ അവിടെ ഉണ്ടെങ്കിൽ ആ വേം ഹോളിൻ്റെ ഉള്ളിലൂടെ അതെങ്ങോട്ടാണോ നീളുന്നത്, ആ ബ്രിഡ്ജ് നീളുന്നത്, ആ ബ്രിഡ്ജിലൂടെ കടന്നു വരുന്ന എന്തെങ്കിലും ഒരു ഗ്രാവിറ്റേഷണൽ എഫക്റ്റ്, അതായത് ഈ ഒന്നാമത്തെ മൗത്ത് തുറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് എവിടേക്കാണോ ആ രണ്ടാമത്തെ പോർട്ടൽ അല്ലെങ്കിൽ ആ ഓപ്പൺ ചെയ്യുന്നത് അവിടെയുള്ള ഏതെങ്കിലും ബ്ലാക്ക് ഹോളിൻ്റെയോ സ്റ്റാറിൻ്റെയോ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന വേം ഹോൾ വഴി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കറങ്ങുന്ന നക്ഷത്രങ്ങളുടെ പാതയിൽ വ്യതിയാനമുണ്ടാകും. അങ്ങനെ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വേം ഹോളുകൾ നിലനിൽക്കാനുള്ള സാധ്യത ഇപ്പോഴും ഒരുവിധം എല്ലാ സയൻറ്റിസ്റ്റുകളും തള്ളിക്കളയുന്നുണ്ട്. ഈ പറയുന്ന പാരഡോക്സുകളും അതുപോലെ തന്നെ ടൈം ട്രാവലും അതുപോലെ തന്നെ കോസാലിറ്റിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനെതിരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ അഥവാ ഒരു ക്വാണ്ടം ലെവലിലോ മറ്റോ നമ്മളൊരു വേം ഹോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് നമുക്ക് വേണ്ടി വരുമെന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേകതരം കാര്യമാണ് എക്സോട്ടിക് മാറ്റർ. ഞാനതിൽ പ്രത്യേകം മാറ്ററാണെന്ന് പറയാത്തതിന് കാരണം ഇപ്പോഴും നമ്മളത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതേ ഉള്ളൂ, നമ്മളിതുവരെയും അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിലത്തെ നമ്മുടെ മാറ്ററിൻ്റെ പ്രോപ്പർട്ടികൾക്ക് വിപരീതമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ, ഉദാഹരണത്തിന് നെഗറ്റീവ് മാസ്, നെഗറ്റീവ് ഗ്രാവിറ്റി,
തുടങ്ങിയ പ്രോപ്പർട്ടികൾ കാണിക്കുന്ന വസ്തുക്കളെയാണ് എക്സോട്ടിക് മാറ്ററുകൾ എന്ന് വിളിക്കുന്നത്. ഈ എക്സോട്ടിക് മാറ്ററുകളെ കുറിച്ചുള്ള പഠനമൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എക്സോട്ടിക് മാറ്റർ ഉണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റി മൂലം നമ്മൾ ഉണ്ടാക്കിയ വേം ഹോളുകൾ പെട്ടെന്ന് അടഞ്ഞു പോകുന്നത് തടയാൻ സാധിക്കുമെന്നും അതിനെ ഓപ്പണാക്കി നിർത്താൻ സാധിക്കുമെന്നും പറയുന്നവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും വേം ഹോൾ ടെക്നോളജിയിലൂടെ നമുക്ക് ടൈം ട്രാവലോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ യാത്രയോ ഒക്കെ നടത്താൻ നമ്മളെ തടയുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. നിങ്ങൾക്ക് കാൾ സാഗനെ അറിയാമായിരിക്കും. അദ്ദേഹം വളരെയധികം ആദരിക്കപ്പെടുന്ന, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു സയൻറ്റിസ്റ്റായിരുന്നു. ദ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം എഴുതിയിരുന്നു. ആ നോവലിൽ പ്രധാനമായിട്ടും ഒരു ഏലിയൻ അല്ലെങ്കിൽ ഒരു ഏലിയൻ ലൈഫ് മനുഷ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള വേം ഹോൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നതുമാണ് കഥ. ഈ നോവൽ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം നമുക്ക് സാധാരണഗതിയിൽ വേം ഹോളിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. അപ്പോൾ കിപ്തോൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചില ഇക്വേഷനുകളിലൂടെ വേം ഹോൾ ട്രാവൽ സാധ്യമാകുന്ന രീതിയിലേക്ക് ചില എക്സ്പ്ലനേഷനുകൾ വരുത്തുകയും കോണ്ടാക്ട് എന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം കൃത്യമായിട്ടൊരു വേം ഹോളിനെ കൊണ്ടുവരികയും ചെയ്തു. ഇതേ കിപ്തോണാണ് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിൽ നമ്മുടെ നോളനെ സഹായിക്കുകയും അവിടെ എന്താണ് വേം ഹോളുകളും മറ്റ് കാര്യങ്ങളും അതുപോലെ ബ്ലാക്ക് ഹോളും സിംഗുലാരിറ്റിയൊക്കെ കൊണ്ടുവരികയും ചെയ്തത്. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിപ്തോൻ്റെ സഹായത്തോടു കൂടി കോണ്ടാക്ട് എന്ന് പറയുന്ന നോവൽ പൂർത്തിയാക്കുകയും അതിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു. അതിൻ്റെ പേരും കോണ്ടാക്ട് എന്നാണ്. അതിലെ നടൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാറിലെ അതേ നടനാണ്. ഈ കിപ്തോൺ സ്വയം എഴുതിയ ഒരു പുസ്തകത്തിലും ഇതേപോലെ വേം ഹോളിൻ്റെ സഹായത്തോടു കൂടി ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ചില അസാധാരണമായ സാധ്യതകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേം ഹോളുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. സമീപ ഭാവിയിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവറും ടെക്നോളജിയും ഒരു പ്രത്യേക ഗ്രാഫ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേക വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു പഠനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ ഈ ടെക്നോളജിയൊക്കെ ചിലപ്പോൾ നമുക്ക് സാധ്യമായേക്കാം. അത് ഭാവിയിൽ കണ്ടെത്തുമോ എന്നുള്ളത് വരും തലമുറകളുടെയും നമ്മുടെ സംഭാവനകളും വരും തലമുറയുടെ പ്രവർത്തനവും അടിസ്ഥാനമാക്കിയിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് വേം ഹോളുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലൊരുപാട് വാക്കുകൾ നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കാം, ചിലപ്പോൾ മനസ്സിലാകാതെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ക്രമേണ നമ്മുടെ ചാനലിൽ ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.